നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് എവിടെയോ വച്ചു എന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ. പറഞ്ഞു പറഞ്ഞ് ജനം ഇപ്പോൾ അതിശക്തമായി പ്രതികരിക്കുന്നു. കേരളയിൽ വിഷയത്തിൽ കുറ്റിപറച്ചടി മാത്രമല്ല, അതിശക്തമായ വാക്പോര് കൂടിയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിനെ ഏത് രീതിയിലും ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചേ അടങ്ങൂ എന്ന നിലപാടുമായി ഉഗ്രശക്തികൾ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വെള്ളക്കെട്ടിൽ കൊണ്ടുപോയി കേരളയിൽ പണിയാനിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിടുക മാത്രമല്ല, വെള്ളക്കെട്ടിൽ പിണറായിയും സർക്കാരിനെ മുക്കിയെടുക്കുകയാണ് പൊതുജനവും പരിസ്ഥിതി സാമൂഹിക മേഖലയിലെ വിദഗ്ധരും ഒക്കെ. ചരിത്ര സംഭവം തന്നെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ എന്ന് പറഞ്ഞതിന് തുല്യമായി മാറിയിരിക്കുകയാണ് സംഭവങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിസഭയ്ക്കും തീരാ നാണക്കേട് തന്നെ. മനക്കോട്ടകൾ ഒന്നൊന്നായി പൊളിഞ്ഞെടുക്കുകയാണ് പിണറായി വിജയന്റെ. കൂടെ നിൽക്കുന്നവർ കൈവിടുന്നു. എന്തിന് CPI പോലുള്ള കൂടെ ഉറച്ചു നിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പോലും പലതും തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. നിലപാടുകൾ വ്യക്തമാക്കുന്നു. വിറപ്പിച്ചു നിർത്തിയവരും കയറ് പൊട്ടിച്ചിറങ്ങി. ഇനി പിടിച്ചു നിർത്താനാകില്ല. അണപൊട്ടി ഒഴുകുകയാണ് വികാരം. സമരക്കാരും പ്രതിപക്ഷവും മാത്രമല്ല, വികസനത്തിന്റെ പേര് പറഞ്ഞ് നാടിന്റെ നടുവൊടിക്കാനിറങ്ങിയ പിണറായി വിജയന്റെ നിലപാടുകളുടെ നടുവൊടിച്ചേ അടങ്ങൂ എന്ന ഉഗ്രശബ്ദവുമായി ഈ ശ്രീധരൻ മാത്രമല്ല, RVG മേനോനെ പോലെയുള്ള നിരവധി പേർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വികസന പദ്ധതികൾ വൈകുന്നത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണെന്നും അതിന് ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുമാണ് കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിട്ടയർഡ് പ്രിൻസിപ്പളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റുമായ RVG മേനോന്റെ അതിശക്തമായ നിലപാട്. സ്റ്റാൻഡേർഡ് ഗേജിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തെ RVG മേനോൻ അതിശക്തമായി എതിർക്കുകയാണ്. നിലവിലെ റെയിൽപാതയോട് ചേർന്ന് മൂന്നാമത്തെയും നാലാമത്തെയും പാത നിർമ്മിച്ചാൽ അതിവേഗ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്നും സിൽവർ ലൈൻ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു. സംവാദം തുടങ്ങിവെച്ച സർക്കാരിന് ഇപ്പോൾ ഇരുട്ടടിയോട് ഇരുട്ടടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രമുഖരെയും ഒഴിവാക്കി മറ്റു പല പ്രമുഖരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആ പ്രമുഖർ തന്നെ സർക്കാരിന് പണി കൊടുത്തുകൊണ്ട് ജനകീയ സമരത്തിൽ പങ്കാളികളാകൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് RVG മേനോനും അതിശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് തൊടുത്തുവിടുന്നത്. കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കാത്തത് കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. റെയിൽവേ വികസനത്തിന് തടസ്സം നാട്ടുകാരുടെ എതിർപ്പല്ല, റെയിൽവേക്ക് കേരളത്തോട് അവഗണനയാണ്. റെയിൽപാത ഇരട്ടിപ്പിക്കൽ 30 വർഷമായി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴാണ് പണികൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞത്. റെയിൽപാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയായാൽ 3 മണിക്കൂറിൽ എറണാകുളത്ത് എത്താനാകും. സിൽവർ ലൈന്റെ പ്രധാന പ്രശ്നം സ്റ്റാൻഡേർഡ് ഗേജ് ആണെന്ന് RVG മേനോൻ പറയുന്നുണ്ട്. ബ്രോഡ് ഗേജിൽ റെയിൽവേ 160 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. അതിന്റെ ഘടകങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ പുറത്തുനിന്ന് ഘടകങ്ങൾ വരണം. ബ്രോഡ് ഗേജ് മതിയെന്ന് കേരളയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചത് എന്ത് പ്രക്രിയയിലൂടെയാണെന്ന് ജനം അറിയണം. പദ്ധതിയെ എതിർക്കുന്നവർ പിന്തിരിപ്പന്മാരാണെന്ന ചിന്ത ശരിയല്ല. എന്തിന് കൊല്ലത്ത് മുഖത്തലയിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് സ്റ്റേഷൻ വരുന്നത്? അവിടെ ഒരു തോടൊഴുകുന്നുണ്ട്. തോട് മാറ്റി സ്ഥാപിക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. കൊച്ചിയിലെ വിമാനത്താവളത്തിനടുത്തും തോടുണ്ടായിരുന്നു. അത് മൂടിയതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കൊച്ചി വിമാനത്താവളം വെള്ളത്തിൽ മുങ്ങിയത്. 622 വളവുകൾ നിലവിലെ പാതയിലുണ്ട്. അതിലൂടെ അതിവേഗ ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല. കേരളത്തിൽ പുതിയ റെയിൽപാതകൾ വികസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ജനത്തിന്റെ മണ്ടയ്ക്ക് കയറുകയല്ല വേണ്ടത്. പുതിയ ലൈനുകളും സിഗ്നൽ സംവിധാനവും ഒക്കെ വരണം. അങ്ങനെ വന്നാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും. നിലവിലെ പാതയോട് ചേർന്ന് മൂന്നാമത്തെയും നാലാമത്തെയും പാത വരുമ്പോൾ കൂടുതൽ വേഗമുള്ള ട്രെയിനുകൾ ഓടിക്കാം. റെയിൽപാതയോട് ചേർന്നുള്ള ഭൂമിക്ക് വില കുറവാണ്. സർക്കാർ നല്ല വില കൊടുത്താൽ ജനം ഭൂമി വിട്ടുകൊടുക്കും. ഈ ചർച്ച 4 വർഷം മുൻപ് നടത്തേണ്ടതായിരുന്നുവെന്നും RVG മേനോൻ പറയുമ്പോൾ സർക്കാരിന്റെ ഓരോ മുഖംമൂടികൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചർച്ചയാകാമെന്ന് പറയുന്നതും ശരിയല്ല. ചർച്ചയിലൂടെ ഏത് തരത്തിലുള്ള പദ്ധതി വേണമെന്ന് നിശ്ചയിച്ചിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. ജപ്പാൻ കടം തരുന്നത് നമ്മുടെ വികസനത്തിനല്ല, അവരുടെ സാങ്കേതിക വിദ്യ കൊണ്ടുവരാനാണ്. എല്ലാം വിപണിക്ക് വിട്ടാൽ അവർ ഹ്രസ്വകാല ലാഭം ഉണ്ടാക്കാൻ ചിന്താഗതികളെ തിരിച്ചുവിടും. കേരള വികസനത്തിൽ റെയിൽവേക്ക് വലിയ പങ്കുണ്ടെന്നും RVG മേനോൻ പറഞ്ഞു. എന്തിന് ഇതിനിടെ തിരുവനന്തപുരത്ത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംവാദം ഒരു വശത്ത് നടക്കുമ്പോൾ കണ്ണൂരിൽ സിൽവർ ലൈനിന്റെ പേരിൽ കല്ലിടലിന്റെ പേരിൽ കനത്ത സംഘർഷമാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാടാണ് കല്ലിടലിനിടെ വലിയ സംഘർഷമുണ്ടായത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കുതർക്കവും ഉണ്ടായി. കല്ലിടാൻ വീട്ടുകാരുടെ അനുമതി തേടണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എന്നാൽ കല്ലിടലുമായി മുൻപോട്ട് പോകുമെന്നാണ് അധികൃതരും നിലപാടെടുത്തത്. തുടർന്നാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. സ്ഥലത്ത് കല്ലിടൽ തുടരുകയാണ്. സംഘർഷാവസ്ഥയും അങ്ങനെ തന്നെയുണ്ട്. അതേസമയം അധികൃതർ മുൻകൂട്ടി അറിയിച്ചിട്ടില്ലെന്നും കല്ല് പിഴുതെറിയുമെന്നും നാട്ടുകാരും പറഞ്ഞതോടെ സംഭവം ഗതിമാറി ഒഴുകുകയാണ്. നാട്ടുകാർ അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേരളയിൽ സംഘടിപ്പിക്കുന്ന സംവാദം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. മുൻ
റെയിൽവേ ബോർഡ് മെമ്പർ സുബോധ് കുമാർ ജെയിൻ, കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചറിയ പി ഐസക്, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവരാണ് പദ്ധതിയെ അനുകൂലിച്ച് സംസാരിച്ചത്. ഇവർക്കൊപ്പം പദ്ധതി എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ അധ്യക്ഷൻ കൂടിയായ ആർ വി ജെ മേനോന്റെ വാക്കുകൾ വന്നു. മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു, സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അത് ജനം ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു വശത്ത് കല്ലുപറിച്ചെറിയൽ, മറുവശത്ത് സംവാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.